പ്രദേശത്ത് ഏനാത്തു നിന്നും ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. വളരെ പതുക്കെ മാത്രമാണ് വിലാപയാത്ര മുന്നോട്ട് കടന്നു വരുന്നത്. വലിയ ജനസഞ്ചയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അടൂരെന്ന് നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രം കൂടിയാണ്. ഒരുപാട് പേർ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് നേരത്തെ ശ്രീയുത്ത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? എത്രമാത്രം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, എത്രമാത്രം ജനങ്ങളുണ്ട്, മറ്റു പാർട്ടിയിലെ പ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ട് എന്ന് അറിയാം. വിവരങ്ങൾ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, കല്ലടയാറിൻ്റെ തീരത്തുള്ള ഏനാത്തു നിന്ന് അത്ര പെട്ടെന്നൊന്നും അവരുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കടത്തിവിടാൻ അവർ സമ്മതിക്കില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ അപ്പോഴേ സൂചിപ്പിച്ചിരുന്നത്, നമ്മൾ ഒരു 6:30 ഒരു 7 മണിയോടുകൂടി ആ പ്രദേശത്ത് നിന്ന് മടങ്ങുമ്പോൾ, അതുവരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മളും പത്തനംതിട്ട യൂണിറ്റും അവിടെ ഹോൾഡ് ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ അപ്പോൾ മാത്രമേ വന്നു തുടങ്ങുന്നുള്ളൂ. നമ്മളുടെയൊക്കെ വാർത്തകൾ കണ്ട് ഇത് കൊട്ടാരക്കരയിൽ വലിയൊരു ജനസഞ്ചയം തന്നെ ഈ മൃതശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ഈ വാഹനത്തെ തടയുകയും പിന്നീട് ഏതാണ്ട് 8:10 മാത്രമേ ആ പ്രദേശത്ത് നിന്ന് ആ വാഹനത്തിന് കടക്കാൻ കഴിയുകയും ചെയ്ത ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ ലൈവായി ആളുകൾ കാണുകയാണ്. അതിനനുസരിച്ചാണ് ആളുകൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. ഏനാത്തു നിന്ന് ജസ്റ്റ് പ്രതി സൂചിപ്പിച്ചതുപോലെ ജസ്റ്റ് ഒന്ന് അനങ്ങി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ പല മേഖലകളിലും ഇപ്പോഴും ആൾക്കൂട്ടമുണ്ട്. ഇപ്പോൾ ഇതാ അടൂരിലെ ജനസഞ്ചയമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ക്യാമറയിൽ പതിയാത്തതിന് അപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഈ KSRTC ജംഗ്ഷനിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിൽ വൈദികരുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുണ്ട്. ഞാൻ നേരത്തെ ഇതിൽ സുജാത അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, അതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് ഒരു വീരോചിതമായ യാത്രയയപ്പ് നൽകാൻ അദ്ദേഹം നിരവധി തവണ എത്തിയ, നിരവധി തവണ പ്രസംഗിച്ച ഈ അടൂരിൻ്റെ മണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം. ഈ ആളുകൾ പൂർണ്ണമായി പല മേഖലകളിലായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ആളുകൾ പൂർണ്ണമായി ഈ KSRTC ജംഗ്ഷനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുയോഗം നടക്കുകയാണ്. സ്വാഭാവികമായി ഈ പൊതുയോഗത്തിന് ശേഷം ഈ പൊതുയോഗം തീരില്ല. പക്ഷേ ആ ആംബുലൻസ്, ക്ഷമിക്കണം, ആ വാഹനം, മൃതശരീരം വഹിച്ചുള്ള വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റോഡിന് ഇരുവശവും ഉള്ള പ്രവർത്തകർ പൂർണ്ണമായി, അല്ലെങ്കിൽ നാട്ടുകാർ പൂർണ്ണമായി, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ അടക്കമുണ്ട്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അവരെല്ലാവരും കൂടി ആ വാഹനത്തിന് ചുറ്റും കൂടും. നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്, DCC പ്രസിഡന്റിന്റെ റീത്തും അതുപോലെ തന്നെ ഇവിടുത്തെ UDF കൺവീനർ റീത്തും മാത്രമേ അതിനകത്ത് കയറി വെക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സേവാദൾ പ്രവർത്തകർ ഇവിടെ സജ്ജമായി തന്നെ നിൽപ്പുണ്ട്. എന്തായാലും ഈ വാഹനത്തിന് തൊട്ട് മുൻപിൽ തന്നെ നേതാക്കളുടെ വാഹനമുണ്ട്, പൈലറ്റ് വാഹനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുമ്പോൾ വേണ്ട ഗതാഗത നിയന്ത്രണത്തിനായി ആവശ്യമായ പോലീസുണ്ട്. പോലീസ് ഇപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തു കൂടി പ്രധാനപ്പെട്ട ബസ്സുകളടക്കം കടത്തിവിടുകയാണ്. ബൈപ്പാസ് വഴിയല്ല പോകുന്നത്, നഗരം ചുറ്റി തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടി പലതവണ വന്ന് പ്രസംഗിച്ച ഈ അടൂരിൻ്റെ മണ്ണിൽ, ഈ നഗരത്തിലൂടെ തന്നെയാണ് കണ്ണാടിക്കുട്ടിൽ നിശ്ചലനായി ഉമ്മൻചാണ്ടി ആളുകളോട് യാത്ര പറഞ്ഞ്, ഇവിടുത്തെ മനുഷ്യരോട് യാത്ര പറഞ്ഞ് കടന്നു പോകുന്നത്. അടുത്തത് പന്തളമാണ്. പന്തളത്തേക്കും കിലോമീറ്ററുകളുടെ വ്യത്യാസം ഇനിയുമുണ്ട്. പക്ഷേ അത് ഈ കിലോമീറ്ററുകളുടെ വ്യത്യാസം കേവലം 6 കിലോമീറ്റർ മാത്രമേ ഏനാത്തും അടൂരും തമ്മിലുള്ളൂ എന്ന് പറയുമ്പോൾ പോലും 1 മണിക്കൂർ നേരം എങ്കിലും എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വഴിയരികിൽ പൂർണ്ണമായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. പലരും ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭൗതികശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന ഈ വാഹനം കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ട നേതാവെ ഉമ്മൻചാണ്ടി എന്ന് ഒരിക്കൽ കൂടി വിളിച്ചുകൊണ്ട് ആ വാഹനത്തിന് അരികിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അടൂരിൽ വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുന്നു. ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന്, ഈ ഒരു ഘട്ടത്തിൽ ചില അനൗൺസ്മെന്റുകളൊക്കെ വരുന്നുണ്ട്, അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന്. കൃത്യ വലത് സൈഡിൽ മാത്രമേ ഈ ഭൗതിക ശരീരം കാണാൻ വേണ്ടി കഴിയുള്ളൂ. സ്വയം നിയന്ത്രിക്കണമെന്ന് പ്രവർത്തകരോട് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഈ കൂടിയ ജനങ്ങൾ അനുസരിക്കുമെന്ന് അറിയില്ല. കാരണം അവരുടെ
എല്ലാവരുടെയൊക്കെ പ്രിയ നേതാവാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, കച്ചവടക്കാരുണ്ട്, അങ്ങനെ വൈദികരുണ്ട്, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ. 52 തവണ നിയമസഭാ ഉപാംഗമായ, 52 തവണയും നിയമസഭാംഗമായ സമയത്ത് ഏറ്റവും കൂടുതൽ കാലം തിരുവനന്തപുരത്തേക്ക് ഇതുവഴി സഞ്ചരിച്ച ഉമ്മൻചാണ്ടി എന്ന പ്രിയപ്പെട്ട നേതാവ് നിശ്ചലനായി കടന്നു വരുന്നത് കാണാൻ, ഇതാ ഒരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തെ യാത്രയാക്കാൻ അടൂരിൻ്റെ മണ്ണിലെത്തിയിരിക്കുന്നു. ഈ KSRTC ജംഗ്ഷനിൽ നിരവധി ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ മുദ്രാവാക്യം വിളി ആ മേഖലയിൽ ഉച്ചസ്ഥായിലാകുന്നുണ്ട്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, വൈകാരികമായ പ്രതികരണങ്ങൾ ഏനാത്ത് കണ്ടതുപോലെ, കൊട്ടാരക്കരയിൽ കണ്ടതുപോലെ, ആയൂരിൽ കണ്ടതുപോലെ, കിളിമാനൂരിൽ കണ്ടതുപോലെ, വെഞ്ഞാറമൂട്ടിൽ സ്ത്രീകളും കുട്ടികളും സ്കൂളിലെ വിദ്യാർത്ഥികളും അടക്കം പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രിയ നേതാവിനെ കണ്ടതുപോലെ ഇവിടെയും അത്തരത്തിൽ തന്നെയാണ്, അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് മൃതദേഹം കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വഴിയിലെ ആൾത്തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷമെങ്കിലും സ്ലോ ആക്കിയാൽ ഒരു പക്ഷേ അതിനിയും വൈകും. പുതുപ്പള്ളിയിലെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അവരുടെ സ്വന്തം കുഞ്ഞുങ്ങിനെ ഒരു നോക്ക് കാണാൻ ഇനിയും സമയമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പന്തളത്ത് ഇതിനേക്കാളധികം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ചെങ്ങന്നൂരിൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവല്ലയിൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആലപ്പുഴക്കാരൊക്കെ നേരെ തിരുവല്ലയിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അതിന് വേണ്ട ക്രമീകരണങ്ങളൊന്നും തന്നെ നിലവിൽ നമുക്കത് പറയാൻ കഴിയില്ല. സ്ലോ ആണെങ്കിൽ കൂടി നോക്കുക, ഇപ്പോൾ ഏനാത്ത് നിന്ന് മുന്നോട്ട് നീങ്ങിയ ബസ്സിന് മധ്യഭാഗത്തേക്ക് ഓരോ ഇടങ്ങളിൽ നിന്നും ഓരോ കൂട്ടം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ബസ്സിന് മുന്നിൽ വന്ന് നിന്ന് തടയുകയാണ്, തങ്ങളുടെ നേതാവിനെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ആ രീതിയിൽ ഈ റോഡിന്റെ മധ്യഭാഗത്തേക്ക് കൂട്ടമായി വന്ന് ബസ്സിനെ തടഞ്ഞു നിർത്തി ആ ഉമ്മൻചാണ്ടിയുടെ ഈ ഭൗതികദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണുകയാണ്. ഇനി ഈ വഴികളിലൂടെ ഒരിക്കലും ഉമ്മൻചാണ്ടി യാത്ര ചെയ്യില്ല, ഇത് അന്ത്യയാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന അവസരത്തിൽ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് അതിനായി അവിടെ. അതുകൊണ്ട് തന്നെ ബസ് ആ രീതിയിൽ പോയാൽ മതി എന്ന് സ്നേഹത്തോടെ അവർ പറയുന്നു പ്രവർത്തകരോട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ നേതാക്കൾക്കും പോലീസുകാർക്കും അത് അനുസരിക്കാതെ വയ്യ. നോക്കുക, ആ ദൃശ്യങ്ങൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. അതിനകത്ത് നേരത്തെ നമ്മൾ കണ്ടു ഒരു വലിയ ജനസഞ്ചയം, പിന്നീട് മുന്നോട്ട് നീങ്ങി തുടങ്ങുമ്പോഴും ഓരോ ഇടങ്ങളിലും മറ്റ് ചെറിയ കടലുകളായി ആൾക്കാരുണ്ട്. അവരെല്ലാം ഈ ബസ്സിനടുത്തേക്ക് വരുന്നു. നമ്മൾ ആദ്യം തൊട്ട് രാവിലെ 7 മണിക്ക് വിലാപയാത്ര ആരംഭിച്ചത് മുതൽ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. ഈ ബസ്സിന് ഇരുവശത്തുമായി പ്രവർത്തകരും സുഹൃത്തുക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ബസ്സിനൊപ്പം ഓടുകയാണ്. അത് എന്തിനാണ് അവർ ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രമാത്രം പ്രിയങ്കരനാണ് ഉമ്മൻചാണ്ടി എന്ന് മാത്രമേ അതിന് ഉത്തരമുള്ളൂ. ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഞാൻ പറഞ്ഞത് ഇനിയും ഏറെ വൈകാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം ഓരോ ഇടങ്ങളിലും ഇങ്ങനെ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ബസ്സിനടുത്തേക്ക് വരുന്നു. അവർ ബസ്സിന് മുന്നിലേക്ക് കയറി നിൽക്കുന്നു, നേതാവിനെ കണ്ട് മാത്രമേ പിന്തിരിയൂ എന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞു വേണം ഇനി അടൂരിലേക്ക് എത്താൻ, പിന്നീട് പത്തനംതിട്ട കടന്ന് കോട്ടയത്തേക്ക് പോകാൻ. ശ്രീ തുടരാം. ഇതിനു മുൻപൊരിക്കലും ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് മരിക്കുമ്പോൾ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ കണ്ടത് പെരിയയിലെ ഇരട്ടക്കൊലപാതക സമയത്ത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മൃതദേഹങ്ങൾ അവിടെ കൊണ്ടുവന്ന സമയത്ത് ഞാനതിന് സാക്ഷിയായിരുന്നു. ആ സമയത്ത് ആണ് ഇല്ല ഇല്ല മരിക്കുന്നില്ല, കാരണം കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷക്കാരുമാണ് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഉറക്കെ വിളിക്കാറ് കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരുമാണ്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ അത്തരത്തിൽ വിളിക്കുന്ന ഒരു പതിവ് നമ്മളെവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിലാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ KSU-ക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റേറ്റു വിളിക്കുകയാണ്, തൊണ്ടവ ഒട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. കാരണം ഉമ്മൻചാണ്ടി ഒരു പ്രതീകമാണ്, ഉമ്മൻചാണ്ടി ഒരു അടയാളമാണ്. എങ്ങനെയാണ്, ഞാൻ നേരത്തെ എല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു, PP ജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുദ്രാവാക്യം വിളി നമ്മൾ ആരും കേട്ടിട്ടില്ല. അതിന് പ്രധാനമായും പറയുന്നത് ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായിരുന്നത്. അതൊരു വിമർശനമായി തന്നെ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെ പല വേദികളിലും പറയുന്നതാണ്, ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. പക്ഷേ ഈ ആൾക്കൂട്ടത്തിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ടത്തെ കയ്യിലെടുത്താൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തോടൊപ്പം നിന്നാൽ
ജനങ്ങളോടൊപ്പം നിന്ന് ജനകീയനായാൽ അപ്പോൾ ഉമ്മൻചാണ്ടിയാകും. സ്വാഭാവികമായി ആ ആൾക്കൂട്ടത്തിന് വലിയൊരു സൗന്ദര്യമുണ്ട് എന്ന് തെളിയിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അചഞ്ചലനായി അതിനോടൊക്കെ മറുപടി പറയാൻ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത ധൈര്യം, അത് ഒരുപക്ഷെ ഈ ആൾക്കൂട്ടം തന്നെയായിരിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഘട്ടത്തിൽ പോലും ഇരുന്നു കൊണ്ട് നിവേദനം വാങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഉമ്മൻചാണ്ടി. എവിടെ വെച്ച് കണ്ടാലും എന്ത് പരാതി പറഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് സംസാരിച്ച് ആ പ്രശ്നത്തിന് അവിടെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതാരെ കാണണമെന്ന് നിർദ്ദേശിച്ച് തന്നോടൊപ്പമുള്ളവർക്ക് കൃത്യമായി നിർദ്ദേശം നൽകുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. എന്തായാലും ആ പുഷ്പവൃഷ്ടിയുമായി അങ്ങനെ നിന്ന് പരാതി കേട്ട് തങ്ങളുടെ പരാതികൾ പരിഹരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി സംഘടനാ പ്രവർത്തനം നടത്തി കോൺഗ്രസിനെ വലിയ തോതിൽ മുന്നോട്ട് നയിച്ച ആ നേതാവ് ഇതാ കണ്ണാടിക്കൂട്ടിൽ നിശ്ചലനായിട്ടാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇപ്പോൾ പരാതി പറയാനല്ലാതെ ആ നേതാവിന് ഒരു നോക്ക് കാണാൻ അവസാനമായി ഇനി നിങ്ങളില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളിലൂടെ ജീവിക്കുന്നു, നിങ്ങളുടെ ആശയം ഞങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഒരു ജനത പറയുമ്പോൾ സ്വാഭാവികമായി അത് ഈ കോൺഗ്രസ് സംസ്കാരം, നേരത്തെ പി വിജയൻ സൂചിപ്പിച്ചല്ലോ, അത് ഈ കോൺഗ്രസ് സംസ്കാരത്തിന് നേരെ വിഭിന്നമാണ്. അത് കൃത്യമായ രീതിയിൽ ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് അതിന് കഴിഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടൂരിൻ്റെ മണ്ണിലേക്ക് ഉമ്മൻചാണ്ടി വരാൻ ഒരുപക്ഷെ പ്രജിൻ ഇനിയും സമയമെടുക്കും. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ ജനത ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 6 മണി മുതൽ അവർ ഈ പ്രദേശത്തെ പലയിടങ്ങളിലും തമ്പടിച്ച മനുഷ്യരാണ്. അവരുടെ ഈ പ്രിയ നേതാവിനെ കാണാതെ ഒരു ഘട്ടത്തിൽ പോലും പുറത്തേക്ക് പോകില്ല, ഈ അടൂർ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് പ്രഖ്യാപിച്ചാണ്. ഇനി അടൂരിൽ നിന്ന് നേരിട്ട് കാണാനായില്ലെങ്കിൽ ഈ മനുഷ്യർ പൂർണ്ണമായി ഒരുപക്ഷെ പന്തളത്തേക്കോ ചെങ്ങന്നൂരേക്കോ അല്ലെങ്കിൽ തിരുവല്ലയിലേക്കോ ഒരുപക്ഷേ പുതുപ്പള്ളിയിലേക്കോ തിരുനക്കരയിലേക്കോ വരെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്നും നേരത്തെ കൊട്ടാരക്കരയിൽ നിന്ന് കൂടിയ അതേ ജനസഞ്ചയം പുതിയ വാഹനങ്ങളിൽ ഇതിനെ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന കാഴ്ച. കാരണം വിലാപയാത്ര കേവലം ചില വാഹനങ്ങളുമായി മാത്രം തുടങ്ങിയ വിലാപയാത്ര സ്വാഭാവികമായി പിന്നീട് അത് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ആ വിലാപയാത്രയ്ക്ക് നീളം കൂടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓരോ പ്രദേശങ്ങളിൽ നിന്നും വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം കൂടുകയാണ്. അത് ഓരോ പ്രദേശത്തു നിന്നും തങ്ങളുടെ പ്രിയ നേതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ, ഓരോ കേന്ദ്രങ്ങളിലും മുദ്രാവാക്യം വിളിക്കാൻ പ്രവർത്തകരിങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇ കെ നായനാരുടെ വിലാപയാത്രയിൽ മാത്രമായിരിക്കും. ഒരുപക്ഷെ അവസാനമായി നമ്മൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ ഉയർന്നു കേട്ടിട്ടുള്ളത് അവസാനം അന്തരിച്ച കെ ആർ ഗൗരമ്മയുടെ നിര്യാണത്തിൻ്റെ സമയത്ത് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു മുദ്രാവാക്യം വിളി അത് ആദ്യമാണ്. അത് അവരുടെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ആ ഒരു സംസ്കാരം പോലും മാറ്റിയെടുത്ത ഉമ്മൻചാണ്ടിയാണ് ഇനി കോൺഗ്രസ്, ഉമ്മൻചാണ്ടിയാണ് ഇനി വരുന്ന തലമുറയുടെ കോൺഗ്രസ് എന്ന് ഉറച്ചുറച്ചുറച്ചുറച്ച് ഇവിടുത്തെ ജനത പ്രഖ്യാപിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഈ മനുഷ്യർ ആണ് ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളുടെ പൂർണ്ണമായ ഉത്തരം ഈ മനുഷ്യരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും പുതുപ്പള്ളിക്കാർ കാത്തിരിക്കേണ്ടി വരും അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ ചേതനയറ്റ മൃതശരീരം ഒരിക്കൽ കൂടി കാണാം. പ്രജിൻ ശ്രീകുമാരൻ സൂചിപ്പിച്ചതുപോലെ അടൂരിലേക്ക് വിലാപയാത്ര എത്താൻ ഇനിയും സമയമെടുക്കും. കാരണം അത്രമായി തിരക്കുണ്ട് അടൂരിനും ഏനാത്തിനും ഇടയിലെ ഈ ജനക്കൂട്ടത്തിന്. അത്രമാത്രം ആളുകൾ ഇങ്ങനെ കൂട്ടമായി എത്തുകയാണ്. തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിലും കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ആളുകൾ ഈ ബസ്സിന് മുന്നിലേക്ക് വന്ന് റോഡിന് മധ്യഭാഗത്തായി നിൽക്കുകയാണ്. നമ്മളെ ഒന്ന് കണ്ടിട്ട് കാണിച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിൽ അവർ സ്നേഹത്തോടെ പറയുന്നു. അത് കേൾക്കാതെ പോകാൻ കഴിയുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്കും പോലീസിനുമൊക്കെ. ഈ ദൃശ്യങ്ങൾ കാണുന്ന പല രീതിയിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട് സ്നേഹത്തോടെ നാട്ടുകാർ. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ മിടകു തിരിയന്തി ദീപം തെളിയിച്ചൊക്കെ തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് പ്രിയ നേതാവിന് ഈ രീതിയിൽ അന്ത്യാഞ്ജലി ചൊല്ലുന്നത്. ജനങ്ങൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ഒരേ ഒരു കാര്യം മാത്രം വെളിപ്പെടുത്തുന്നു, ഈ രീതിയിലായിരിക്കണം ഒരു ഒരു ജനകീയ നേതാവ്, ഇതാണ് യഥാർത്ഥ ജനകീയ നേതാവെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. ആ രീതിയിലുള്ള കമൻറ്റ് ബോക്സിൽ നമുക്ക് അത്രയും കമൻറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഇങ്ങനെയൊരു വിലാപയാത്ര നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല എന്ന് ഒരുപാട് പേർ പറയുന്നു. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ മാത്രമാണ് ആൾക്കാർ ഇത്ര സങ്കടപ്പെട്ട് കണ്ടതെന്ന് സി ബി ജോസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രവാസത്തിലുള്ള ഒരുപാട് പേർ നമ്മുടെ തത്സമയ സംപ്രേഷണം കാണുന്നുണ്ട്. അവർ പറയുന്നു ഒരുപക്ഷെ അവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുമായിരുന്നു, വലിയ വിഷമം തോന്നുന്നു എന്ന് പറയുന്ന ഒരുപാട് പ്രവാസികൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങൾ ഏറ്റെടുത്ത ഒരു നേതാവ്, ജനങ്ങൾക്കൊപ്പം എന്നും കഴിയാൻ ആഗ്രഹിച്ച ഒരു നേതാവ്. ഇപ്പോൾ ഇന്നലെ അന്ത്യം സംഭവത്തിന് ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഒരുപാട് പഴയകാല ഓർമ്മകളും പഴയകാല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങൾ ഈ ഫോൺ എടുത്ത് മൊബൈൽ ഫോണിൽ, അത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണല്ല മറ്റാരുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ അദ്ദേഹം ഈ ശുപാർശയെ ചൊല്ലാനായി വിളിക്കുകയാണ്. അതല്ലെങ്കിൽ ഇത് എൻ്റെ ആളാണ്, ഇന്നൊരാൾ വരും അവർക്ക് വേണ്ട സഹായം ചെയ്ത് നൽകണമെന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയെ അത്തരം വീഡിയോകൾ ഒരുപാടായി നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യവേ ഈ പറയുന്ന പോലെ അപേക്ഷകൾ ഇങ്ങനെ നിരന്തരം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു യാത്ര ചെയ്യുമ്പോൾ പോലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്നറിയാനും അതിലെന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മാത്രമല്ല പിന്നീട് പ്രതിപക്ഷ നേതാവായപ്പോഴും ജനപ്രതിനിധിയെ എന്ന നിലയിലും ഒക്കെ തന്നെ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും നോക്കിക്കേണ്ട ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു വലിയ വിടവ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ നേതാവ് പടിയിറങ്ങുന്നത്, വിടവാങ്ങുന്നത് എന്നതായിരിക്കാം ഒരു പക്ഷേ ജനങ്ങളെ ഇത്രമേ വേദനിപ്പിക്കുന്നത്. പുതുപ്പള്ളിക്കാർക്ക് എന്തും കുഞ്ഞുഞ്ഞായിരുന്നു. ഏത് സമയവും ഏത് പാതിരായ്ക്കും എത്ര വെളുപ്പാൻ കാലത്താണെങ്കിലും നേരെ വീട്ടിൽ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പുതുപ്പള്ളിക്കാർക്ക് എന്ന് എല്ലാവരും പറയുന്നു. ആ വീട്ടിലെ ഒരംഗം എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു. നേരെ അകത്തേക്ക് കയറി ചെന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അപ്പോൾ തന്നെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നു. ആരെയും വിഷമത്തോടെ മടക്കി അയക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർ പോയാലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്ന് നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നുണ്ട്. പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ പോയപ്പോഴൊക്കെ ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത്, നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അങ്ങനെ ആരെയും ദേഷ്യത്തോടെ അല്ലെങ്കിൽ നിരാശയോടെ മടക്കി അയക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അല്ലമീൻ തുടരുന്നുണ്ട്. അല്ലമീൻ, വിലാപയാത്ര എപ്പോൾ കോട്ടയത്തെത്തും എന്നൊരു ഊഹവും നമുക്കിപ്പോഴില്ല. അത് മണിക്കൂറുകൾ ഇനിയും കടക്കും എന്നത് കാര്യം ഉറപ്പാണ്. ഈ ദൃശ്യങ്ങൾ കാണുക, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നോക്കുക, കൈക്കുഞ്ഞുമായൊക്കെ വന്നു നിൽക്കുന്ന സാധാരണ മനുഷ്യർ അവരുടെ മനസ്സിൽ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഇടം പിടിച്ചിരിക്കുന്നത് എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ ദൃശ്യമെല്ലാം. ഇങ്ങനെ ഈ റോഡിൻ്റെ ഇരുവശത്തും, റോഡിന് ഇരുവശത്തും ഒരു മനുഷ്യ ചങ്ങല പോലെ, ഒരു മനുഷ്യ മതിൽ തീർത്തതുപോലെ ജനസാഗരം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നോക്ക് ആ കണ്ണാടിക്കൂടിനുള്ളിലൂടെ ഈ ബസ്സിൻ്റെ ജനാലയിലൂടെ ഒന്ന് കാണുക എന്നത് മാത്രമാണ് അവരുടെ ഈ നിൽപ്പിൻ്റെ ഉദ്ദേശം. അത് തന്നെ നോക്കുക, അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് ഇവർ ഉമ്മൻചാണ്ടിയെ എന്ന്. അല്ലമീൻ തുടരാം. ഉമ്മൻചാണ്ടി എന്താണ് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ പുതുച്ചേരി ഭാഗമെന്നുള്ള ഒരു പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്. ഒരു വൻ മതിൽ തീർത്തുകൊണ്ട് ജനസാഗരം നീണ്ടു നിവർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പുതുച്ചേരി ഭാഗത്ത് കാണാനാകുന്നത്. കടന്നു വന്ന വഴികളിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ ദുഃഖമണി അടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വരവേറ്റ ഒരു കാഴ്ചയ്ക്ക് കൂടി സാക്ഷിയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിരവധി കുഞ്ഞുങ്ങൾ കൂപ്പുകൈകളുമായി നിൽക്കുന്ന, ഒന്നുമൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, രാഷ്ട്രീയം എന്തെന്നറിയാത്ത, രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്തെന്നറിയാത്ത, കേരളത്തിൽ ഉമ്മൻചാണ്ടി ഒരു ഭരണാധികാരി എന്ന നിലയിൽ നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തെന്നറിയാത്ത പിഞ്ചു പൈതലുകൾ പോലും കൂപ്പുകൈകളോടെ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും ഭൗതികദേഹവും വഹിച്ചു വരുന്ന ആ പുഷ്പാലങ്കൃതമായ വാഹനത്തിന് മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന കാഴ്ച, അതുതന്നെയാണ് എന്താണ് ഉമ്മൻചാണ്ടി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്നതിൽ ഒരു സംശയവുമില്ല. എന്ത് ചോദിച്ചാലും പ്രജിൻ, അവിടെ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് നമുക്കൊരു ഉത്തരം നൽകാനാകും. പക്ഷേ ഈ വിലാപയാത്ര അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം എപ്പോൾ കോട്ടയത്തെത്തും, എപ്പോൾ തിരുനക്കര മൈതാനത്തും
അതുപോലെ പുതുപ്പള്ളിയിലും എത്തുമെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും നമുക്ക് പറയാനാകില്ല. അതൊഴിച്ച് ബാക്കി എന്ത് കാര്യത്തിനും മറുപടി പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഓരോ മേഖലയിലേക്ക് എത്തുമ്പോഴും ആളുകളുടെ എണ്ണം കൂടി വരുന്നൊരു കാഴ്ച തന്നെയാണ് കാണാനാകുന്നത്. ഉമ്മൻചാണ്ടി എന്ന അവർ ഹൃദയത്തിൽ പൂവിട്ട് പൂജിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു ആചാര്യൻ, രാഷ്ട്രീയ ആചാര്യൻ തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ തങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ കാലങ്ങളായി ഇടം പിടിച്ച, അത് ജനകീയ ഇടപെടലുകളിലൂടെ, ജനകീയ പ്രവർത്തനങ്ങളിലൂടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഇടം പിടിച്ച ഒരു നേതാവ് അന്ത്യയാത്ര മുഴി തേടി വരുമ്പോൾ, അവരോട് യാത്ര ചൊല്ലി വിട ചൊല്ലി മടങ്ങുമ്പോൾ കൊടുക്കാനാകുന്ന ഇതിൻ്റെ ഏറ്റവും പരമാവധി ഒരു സ്നേഹ വായ്പകൾ തന്നെയാണ് അവർ കൈമാറുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കത്തു നിൽക്കുന്ന ആയിരങ്ങൾ, അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നവരുണ്ട്.